ഹേയ്, ഞാൻ അജിയ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 9ാം ക്ലാസ്സിലത്തെ ലേബർ ഇന്ത്യൻ്റെ ആദ്യത്തെ ലെക്ക് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും പിന്നെ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 9ാം ക്ലാസ്സിലാകെ 8 ലക്കങ്ങളാണുള്ളത്. അതായത് 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ആകെ 8 ലക്കങ്ങളാണ് ലേബർ ഇന്ത്യ ഉണ്ടാവുന്നത്. അതുപോലെ ഞാൻ ലേബർ ഇന്ത്യ ഓർഡർ ചെയ്യാറ് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് തപാൽ വഴി വീട്ടിലെത്തിച്ചു തരുന്നതാണ് അവർ. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലേബലിൻ്റെയും ഇതേപോലെയുള്ള ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിങ്ങിലാണ് വരാറ്. അതേപോലെ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ലേബർ ഇന്ത്യക്ക് ഒരു പുസ്തകത്തിന് 65 രൂപയാണ്. അങ്ങനെ 8 ലക്കത്തിന് ടോട്ടൽ 570 രൂപയാണ് റേറ്റ് ഉണ്ടാകുന്നത്. അതേപോലെ എല്ലാ പുസ്തകത്തിൻ്റെ ബാക്ക് വശത്തും ഓരോ ക്ലാസ്സുകാർക്കും എത്രയാണ് റേറ്റും അതേപോലെ എത്ര ലക്കങ്ങളാണുള്ളതെന്നും കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ എല്ലാ ക്ലാസ്സുകാർക്കും ലേബർ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്, അതേപോലെ മലയാളം മീഡിയം ഉണ്ട്. അതേപോലെ CBSE കുട്ടികൾക്കും ലേബർ ഇന്ത്യ ഉണ്ട്. അവർക്ക് 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനുമാണ് ലേബർ ഇന്ത്യ ഉള്ളത്. അതേപോലെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ ഏത് വെബ്സൈറ്റിൽ കയറിയാണ് വാങ്ങിക്കേണ്ടതെന്നും അതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ലേബർ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് പറയാം. അതായത് ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് നമുക്ക് ലാമമാരുടെ ലോകം. അതായത് ഈ ഫസ്റ്റ് ഈ ലക്കത്തിൽ ലാമമാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കൗതുകകരമായ കുറച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. അത് 2ാമത്തെ പേജിലാണ് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ 3ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ടാവുക ഉള്ളടക്കമാണ്. അതായത് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ഈ ആദ്യത്തെ ലക്കത്തിൽ ഉണ്ടാവുക എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാ അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാ ലൈബ്രറിയിലും ഉണ്ടാവാറുണ്ട്. അതേപോലെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് A+ Games എന്ന് പറയുന്നത്. അത് ഈ വർഷം വന്നതാണ്. അതേപോലെ GK അപ്ഡേറ്റ്സ്, അത് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലേബർ ഇന്ത്യയിൽ ഫസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് പേജുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക. പിന്നെയാണ് നമുക്ക് പാഠഭാഗങ്ങളൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനെയുള്ള സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഡേ കാണാം. ബൈ.